ഒരു രാജാ സിംഹാസനത്തിന് മുന്നിലേക്ക് കയ്യിലൊരു ആട്ടിൻകുട്ടിയെയും എന്തി ചെന്ന് അവിടെ യാഗശാലയിൽ അറുക്കാൻ പോകുന്ന ആടിനും ആ രാജാവിനും തമ്മിൽ ഭേദമില്ലെന്ന് ബോധ്യപ്പെടുത്തി ആടിനെ രക്ഷിക്കാൻ കഴിയുന്ന കരുണാമയനായ ബുദ്ധന്റെ ചിത്രം ലോകത്തൊരിക്കലും മറക്കാനാവാം, ഒരിക്കലും മറക്കാനാവില്ല. അതുപോലെ തന്നെ ഒരു അമ്പെയ്ത് വീഴ്ച്ച ഒരു പറവയെ എടുത്ത് അതിന് മരുന്ന് പുരട്ടി അതിനെ രക്ഷിച്ചു വിടുന്ന ബുദ്ധന്റെ ചിത്രം മറക്കാനാവാത്ത ചിത്രം. ഓരോ ചിത്രങ്ങൾ എടുത്തു നോക്കിയാലും സജീവമായ ആ ബുദ്ധൻ തൻ്റെ അനന്തരഗാമിയെ പ്രതിഷ്ഠിക്കുമ്പോൾ അയാൾ ബുദ്ധനായി വികസിച്ചിട്ടില്ലെങ്കിൽ ബുദ്ധനിൽ നിന്ന് അയാളിലേക്ക് പ്രകടമാകുന്ന ഭാഷ അതാണ് ധർമ്മം. അതെ, അത് അയാളിൽ നിന്ന് അനന്തരഗാമികളിലേക്ക് കലരുന്നില്ലെങ്കിൽ ഒന്ന് അയാളും അനന്തരഗാമികളാവേണ്ടവരും അല്ലാത്തവരുമായി ചുറ്റും കൂടി നിൽക്കുന്ന ഉപജാപക വൃന്ദങ്ങൾക്ക് വേണ്ടിയുള്ള ഗൂഢഭാഷ. ധർമ്മത്തിനകത്ത് ഗൂഢമെന്നൊന്നില്ല, സുതാര്യമാണ് ധർമ്മം, സുതാര്യമാണ്. ഇപ്പൊ യോഗം, അതുപോലെ തന്നെ മറ്റ് ക്രിയകൾ, അനുഷ്ഠാനങ്ങൾ, അതിന് പേറ്റന്റ് സീക്രട്ടുകളോ രഹസ്യ സ്വഭാവമോ നിഗൂഢതയോ ഉണ്ടെങ്കിൽ അതൊന്നും പ്രയോജനപ്രദമല്ല. ആധ്യാത്മികമായി യാതൊരു നിഗൂഢതയുമില്ല, ഭൗതികമായി ഒട്ടേറെ നിഗൂഢതകളുടെ ശരിക്കും അന്ധക്ഷോഭങ്ങളുണ്ട്. സത്യം നിഗൂഢമല്ല, സത്യം പ്രകാശരൂപമാണ്. സത്യത്തെ മറയ്ക്കുന്നത് മായയുടെ ആവരണം കൊണ്ടാണ്, അത് മറയ്ക്കുന്നത് ഭൗതികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. ഇതാണ് തലമെങ്കിൽ സത്യത്തെ ഒരു ഭാഗത്ത് മറയ്ക്കണം എനിക്കിനി പ്രാസ്ഥാനികമായി വളരണമെങ്കിൽ. അപ്പോൾ ബുദ്ധൻ്റെ അടുത്ത അനുചരനായി വളർന്നു വരുന്നവൻ ധർമ്മത്തിൻ്റെ ഭാഷയെ നിഗൂഢതകൾ കൊണ്ട് മറയ്ക്കുമ്പോൾ ലോകത്തുള്ള എല്ലാവർക്കും കൊടുക്കാവുന്ന കാരുണ്യം, എല്ലാവരോടും പറയാവുന്ന സ്നേഹം, എല്ലാവരിലും വളർത്തിയെടുക്കാവുന്ന അഹിംസ, സത്യം, എല്ലാവർക്കും വേണ്ട അസ്തേയം തുടങ്ങിയ പ്രകാശരൂപമായ തുറന്ന ഗുണങ്ങൾ ലോകത്തോടങ്ങനെ പറയേണ്ടതാണ്. പക്ഷെ ലൗകിക ജീവിതം അങ്ങനെ ജീവിക്കാൻ പ്രയാസമാണ്. സത്യം കൊണ്ട് ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ പറ്റില്ല. ഈ കാലഘട്ടത്തിൽ കുറച്ചൊക്കെ അസത്യം കൊണ്ട് നിങ്ങളെ ഉദ്ധരിക്കാനാണ് ഞാൻ ഈ അസത്യമൊക്കെ ചെയ്യുന്നത്. അല്ല, എനിക്കിതിന് യാതൊരു പ്രയോജനവുമില്ല. സത്യധർമാദികൾക്ക് മുൻതൂക്കം കൊടുത്ത് എല്ലാം കൃത്യതയോടുകൂടി നടപ്പാക്കുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ നാം മുന്നോട്ട് പോവില്ല, കൂടെ ആളുണ്ടാവില്ല, കൂടെ ആളുണ്ടാവില്ല, നമ്മളുടെ തലങ്ങൾ വളരില്ല. അതിനൊക്കെ വേണ്ട കാര്യങ്ങൾ ഉണ്ടാകണമെങ്കിൽ കുറേയൊക്കെ നമുക്ക് പ്രൈവസി ആവശ്യമാണ്, സ്വകാര്യത ആവശ്യമാണ്. അതിൻ്റെ തലങ്ങൾ കുറച്ചൊക്കെ നിഗൂഢമാണ്. അത് നമ്മളൊരു കോർ വിഭാഗം മാത്രം അറിയേണ്ടതാണ്, മറ്റുള്ളവരറിയേണ്ടതല്ല എന്ന് രൂപാന്തരപ്പെടുമ്പോൾ ആ ബുദ്ധധർമ്മം രണ്ടു ഭാഷയുള്ളതായി. ഈ രണ്ടു ഭാഷാ സമൂഹത്തിൽ രൂപാന്തരപ്പെടുമ്പോൾ അതിൻ്റെ ധർമ്മം ച്യുതമാവും, നഷ്ടമാവും. അപ്പോൾ ബുദ്ധൻ ആദ്യം ഉപയോഗിച്ച ഭാഷയുടെ ആർജവം പുതിയ ബുദ്ധനില്ലാതാവും. അയാളുടെ ഹൃദയത്തിൽ നിന്ന് പോകുന്ന സങ്കല്പങ്ങൾ സംഘർഷപൂരിതമായിരിക്കും. അതാണ് സൂക്ഷ്മമായി ചെടികളെ, ജീവജാലങ്ങളെ ഒക്കെ ബാധിക്കുക. വാക്കല്ല ബാധിക്കുക.